നമസ്കാരം ഇടത് സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പിനും ചിലത് പറയാനുണ്ട് എന്നാൽ ചെറിയാൻ ഫിലിപ്പിന് പറയാനുള്ളത് നമുക്കറിയാം ചെറിയാൻ ഫിലിപ്പ് നേരത്തെ ഒരു ചാനലൊക്കെ പറയ ചില പരിപാടികളൊക്കെ അവതരിപ്പിച്ചു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് പ്രതികരിക്കുക എന്ന് പറയും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ചെറിയ ഫിലിപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതായത് ചെറിയ ഫിലിപ്പിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്കെടുത്ത് പരിശോധിക്കാം കേരളം രാജ്യാന്തര തീവ്രവാദി മാഫികളുടെ ഇന്ത്യയിലെ തലസ്ഥാനമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ാലോചിച്ച് നോക്കുക അതായത് സാം രാജ്യാന്തര തീവ്രവാദി മാഫിയകളുടെ ഇന്ത്യയിലെ തലസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് രസകരമായ ഒരു അവസ്ഥയാണ് അവസ്ഥയാണോന്ന് ആലോചിച്ച് നോക്കുക എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് വരാം അതിനുശേഷം അദ്ദേഹം പറയുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന രാജ്യാന്തര തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ള വിവിധതരം മാഫിയകളുടെ ഇന്ത്യയിലെ തലസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അയ്യോ ഭയങ്കര വായ്പ കേട്ടോ പിന്നെയോ അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അത് കേ ഇന്ത്യയിലെ എന്നല്ല പറയുന്നത് രാജ്യാന്തരമാണ് ഇന്റർനാഷണൽ ആണ് ഇൻ്റർനാഷണൽ സംഘടനകളുമായി ബന്ധമുള്ള പലരും ഇവിടെ ഉണ്ട് പോലും കേരളത്തിൽ അതിൻ്റെ അത്തരം ആൾക്കാരുടെ തലസ്ഥാനമായി നമ്മുടെ ആരും അറിയിക്കും നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു പോലും അപ്പം ചില ആൾക്കാരുടെ പേര് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഹാജി മസ്താൻ ദാവൂദ് ഇബ്രാഹിം ഛോട്ട രാജൻ തുടങ്ങിയവർ നയിച്ചിരുന്ന മാഫിയ കേന്ദ്രമായിരുന്ന മുംബൈയെ കടത്തിവെട്ടിയാണ് കേരളം ഇപ്പോൾ തലസ്ഥാന പദവി കരസ്ഥമാക്കിയിരിക്കുന്നത് കൊള്ളാം കേട്ടോ വിദേശത്ത് വസിക്കുന്ന പുത്തൻ മാഫിയ കിങ്ങുകൾ കേരളത്തിലെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഭരണകക്ഷികളിലെ ഏജന്റുമാർ മുഖേനയാണ് ഭയങ്കര കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതായത് മുംബൈ ആയിരുന്നു നമുക്ക് അറിയാവുന്ന കാര്യം ചോട്ടാരാജനുണ്ടായിരുന്നു ദാബൂദ് ഇബ്രഹാം ഇബ്രാഹിം ഉണ്ടായിരുന്നു ഹാജി മസ്താൻ ഇവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന മുംബൈയുടെ ഒരു ലോകം ഉണ്ടായിരുന്നു അതിനെ നമ്മൾ നേരത്തേക്ക് വിളിച്ചു അധോ ലോകം അഥവാ അണ്ടർ വേൾഡ് എന്നൊക്കെയായിരുന്നു അണ്ടർ വേൾഡ് കിങ് മസ്താൻ ദാവൂദ് ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെയാണ് നമ്മൾ അണ്ടർ വേൾഡ് എന്ന് പൊതുവെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം മുംബൈ തലസ്ഥാനമായിരുന്നു നേരത്തെ ഇത്തരത്തിലുള്ള ഈ പ്രതിക്രിയ പ്രതിലോമ ശക്തികളുടെയൊക്കെ ഒരു വളർച്ചയ്ക്ക് വളമേകിക്കൊണ്ടിരുന്നൊരു മണ്ണ് അപ്പോൾ അതൊക്കെ വിട്ടു അതൊക്കെ വിട്ടുകൊണ്ട് ഇപ്പോൾ കേരളം ഇതിനെയൊക്കെ പിന്തള്ളി കാര്യം കേരളത്തിൽ ഈ പറയുന്ന ഛോട്ടാ വലിയ അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെക്കാട്ടിൽ വലിയ ആൾക്കാർ ഹാജിമസ്ഥാനെക്കാട്ടിലൊക്കെ വലിയ ആൾക്കാർ ആരൊക്കെയോ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പം വിദേശത്ത് ഇരുന്നു കൊണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് വിദേശത്ത് ഇരുന്നു കൊണ്ട് ഇതിനെ ഇതിനെ സംരക്ഷിക്കുന്ന വസിക്കുന്ന പുത്തൻ വിദേശത്ത് വസിക്കുന്ന പുത്തൻ മാഫിയ കിങ്ങുകൾ അതായത് ഡോണുകൾ കേരളത്തിലെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിന് ഭരണകക്ഷികളിലെ ഏജൻറ്റുമാർ മുഖേനയാണ് അതായത് വിദേശത്ത് കുറേ പേരിപ്പുണ്ട് വിദേശത്ത് ഈ ഇത്തരത്തിലുള്ള പ്രതിലോമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കുറേയേറെ ആൾക്കാർ കിങ്ങുകൾ വിദേശത്തിരിപ്പുണ്ട് ആ വിദേശത്തിരിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിപ്പിക്കുന്നത് എന്ന് പറയുന്നതാവും ശരി ആര് വഴിയാണ് ഭരണകക്ഷിയിലെ ചില ഏജൻറ്റുമാർ മുഖേനയാണത്ര അല്ലേ ഇനി അടുത്തത് സ്വർണം ലഹരി പദാർത്ഥങ്ങൾ എന്നിവ വിദേശങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുന്നത് ഭരണ നേതൃത്വത്തിൻ്റെയും കസ്റ്റംസിൻ്റെയും പോലീസിൻ്റെയും പരസ്യ പിന്തുണയോടെയാണ് മാഫിയകളെ സഹായിക്കുന്നവർക്ക് വിദേശ നാണ്യമായി വിദേശ ബാങ്കുകളിൽ മാസപ്പടി നൽകുന്നു ഓക്കെ അതായത് നമ്മുടെ സംസ്ഥാനത്ത് ലഹരി വസ്തുക്കൾ ഇറങ്ങുന്നു സ്വർണം ഇവിടെ ഇറങ്ങുന്നു സ്വർണം കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറം പോലെ അല്ലെങ്കിൽ കരിപ്പൂരും നെടുമ്പാശ്ശേരിയിലും ഒക്കെ പിടിച്ച സ്വർണം പല രൂപത്തിൽ പല ഭാവത്തിൽ പല പ്രദേശങ്ങളിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന സ്വർണം ആരുടെയൊക്കെ പേരിലായിരുന്നുവെന്നും ആരൊക്കെയാണ് അതിൽ പിടിയിലായിട്ടുള്ളതെന്നും നമുക്കറിയാവുന്നതാണ് അതിൽ യൂത്ത് ലീഗിലെ പ്രമുഖരും ലീഗിലെ കുറേയധികം ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ് അപ്പം സ്വർണം കടത്തല് ലഹരി പദാര്ത്ഥങ്ങള് എന്നിവ വിദേശങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുന്നത് ഭരണ നേതൃത്വത്തിൻ്റെയും കസ്റ്റംസിൻ്റെയും പോലീസിൻ്റെയും പരസ്യ പിന്തുണയോടെ ആണത്രേ കസ്റ്റംസിൻ്റെ ഇതുണ്ട് പിന്തുണയുണ്ട് പോലീസിൻ്റെയൊക്കെ ഇവിടേക്ക് എത്തുന്നു മാഫിയകളെ സഹായിക്കുന്നവർക്ക് വിദേശനാട്യമായി അതവിടെ വിദേശത്തെ ഏതോ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട് അത്രേ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വർണം അനധികൃതമായി കടത്തിയിരുന്നത് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്കായിരുന്നു ആയിരിക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാർ രേഖകൾ പ്രകാരം ഇപ്പോൾ കേരളമാണ് നമ്പർ വൺ അത് ഏത് രേഖയാണെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ചെറിയ ഫിലിപ്പ് പുറ തുറന്ന് പറയാത്തത് വരാം അതിലേക്ക് വരാം ഔദ്യോഗിക കണക്കിൽ പ്രകാരം പിടികൂടിയ സ്വർണത്തിന്റെ എത്രയോ ഇരട്ടി വരുന്ന ടൺ കണക്കിന് സ്വർണ്ണമാണ് കേരളത്തിലേക്ക് പ്രവഹിക്കുന്നത് മാഫിയകളിൽ നിന്നും സ്വർണം രഹസ്യമായി വാങ്ങുന്നത് കേരളത്തിലെ പ്രമുഖ വ്യവ സ്വർണ്ണ വ്യവ വ്യാപാരികളാണ് സ്വന്തം വാഹകർ മുഖേന വൻതോതിൽ സ്വർണം കടത്തുന്ന വ്യാപാരികളുണ്ട് അതൊക്കെയുണ്ട് സ്വന്തം വാഹകരുണ്ട് അക്കാര്യം അത്തരത്തിലൊരു കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്വർണ്ണ വ്യാപാരികൾക്ക് അവരുടേതായ വാഹകരുണ്ട് ക്യാരിയേഴ്സ് ഉണ്ട് സ്വർണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് എന്നുള്ള വിവരവും കൃത്യമായി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമായ ചർച്ചയുണ്ടായിരുന്നതാണ് ദില്ലി മുംബൈ എന്നീ വൻ നഗരങ്ങൾ കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ ഏറ്റവും അധികം ഒഴുകിയെത്തുന്നത് കൊച്ചിയിലേക്കാണ് കേരളത്തിലുടനീളം മയക്കുമരുന്ന് വിൽപ്പനക്കാർക്ക് ശക്തമായ വിതരണ ശൃംഖലകളുണ്ട് വമ്പിച്ച ലാഭം കിട്ടുന്ന ഈ ബിസിനസ്സിൽ നൂറുകണക്കിന് യുവതി യുവാക്കൾ പങ്കാളികളാണ് വിവരം ലഭിച്ചാലും പോലീസ് നാമമാത്രമായ കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്കറിയാം ഈ വിദേശത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന അധോലോകത്തെ നയിക്കുന്ന ചില കിങ്ങുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി ഈ പറയുന്ന പോലെ ചോട്ടാരാജനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹാജി മസ്താനെക്കുറിച്ച് ദാവൂദ് ഇബ്രഹാം എന്നീ പറയുന്ന മൂന്ന് പേരുകളെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചെറിയാൻ ഫിലിപ്പിൻ്റെ വായിൽ നിന്ന് വിദേശത്ത് നിന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന ഏതൊക്കെ കിങ്ങുകളാണ് എന്നുള്ള പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്താണ് പേര് പറയാതിരുന്നത് അങ്ങനെ ആളുകളുണ്ട് എന്ന് ചെറിയ ഫിലിപ്പിന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ മൂന്ന് അല്ലെങ്കിൽ ഈ കിങ്ങുകൾ ഈ മൂന്ന് പേരുടെ പേരിനൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റിയ മൂന്ന് പേരുകൾ എന്തുകൊണ്ട് പറഞ്ഞില്ല പറയണം അത് പറയണമായിരുന്നു ഇവിടെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആരൊക്കെ ഈ പറയുന്ന കിങ്ങുകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം പറയണമായിരുന്നു അതും പറഞ്ഞിട്ടില്ല ഒരാളെ പോലും പേരെടുത്ത് പറയാൻ എന്തേ ചെറിയ ഫിലിപ്പിന് നട്ടല്ലേ ഇത്രയും കാര്യങ്ങൾ പറയാമെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ വിവിധ തരത്തിലുള്ള സ്വർണ്ണങ്ങൾ സ്വർണം സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കപ്പെടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് എന്ന് പറയുന്നുണ്ട് ടൺ കണക്കിന് സ്വർണം ഇവിടെ വരുന്നു ഏതൊക്കെ വഴിയിൽ വരുന്നു ആര് കൊണ്ടുവരുന്നു എത്ര സ്വർണം കണക്ക് പ്രകാരം എത്ര സ്വർണം കേരളത്തിലേക്ക് എത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആരൊക്കെ വഴിയാണ് ഇവിടെ സ്വർണ്ണമെത്തുന്നത് ആരുടെ പക്കൽ നിന്ന് അവർക്ക് സംസ്ഥാന സർക്കാരാണെങ്കിലോ കസ്റ്റംസ് ആണെങ്കിലോ പോലീസ് ആണെങ്കിലോ എന്താണ് സഹായം ചെയ്തു കൊടുക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രേഖയും പറയുന്നില്ല അതായത് രേഖകളില്ലാതെ അടിസ്ഥാനപരമായി അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ ഇപ്പോൾ നിലവിലെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ കുറ്റം പറയുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് സെറ്റർ സെറ്ററായത് മാറിയിരിക്കുകയാണ് നേരത്തെ ചെറിയ ഫിലിപ്പ് കാര്യമായി സർക്കാരിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇടത് യു ഡി എഫിനെതിരെയോ പ്രതികരിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ കാണുന്നു കെ പി സി സിയുടെ വക്താവായതിനു ശേഷം അല്ലാതെ ഇതിനെയൊന്നും വേറെ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെ തോന്നുന്നു കാര്യം തെളിവുകളില്ല അദ്ദേഹത്തിന്റെ പക്കൽ ഒരു രേഖ പോലും എടുത്തുയർത്തി കാണിക്കാനില്ല തൻ്റെ ഇടം ഉണ്ടെങ്കിൽ രേഖകളുമായി പുറത്തേക്ക് വരട്ടെ രേഖകൾ കൊണ്ടുവന്ന് കാണിക്കട്ടെ ഇത്ര ഇന്ന ഇന്ന എയർപോർട്ടുകളിൽ കേരളത്തിലെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ടൺ സ്വർണം പിടിച്ചെടുത്തു അല്ലെങ്കിൽ സ്വർണം വരുന്നുണ്ട് നെടുമ്പാശ്ശേരിയിൽ ഇത്ര ടൺ സ്വർണം വരുന്നുണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ ഇത്ര സ്വർണം വരുന്നുണ്ട് കണ്ണൂരിൽ ഇത്ര ടൺ സ്വർണം വരുന്നുണ്ട് ഇങ്ങനെ ഓരോ എയർപോർട്ടിൻ്റെയും കണക്കുകൾ വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കട്ടെ വിദേശത്തുള്ള കിങ്ങുകൾ ആരൊക്കെയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ എന്തായാലും ഇത്രയും പറയാമെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം ഇവിടെ സ്വർണ്ണ ട്രൺ കണക്കിന് സ്വർണം സ്വന്തം വാഹകന്മാരെ ഉപയോഗിച്ച് കേരളത്തിലേക്ക് കടത്തുന്ന സ്വർണ്ണ വ്യാപാരികൾ ആരൊക്കെയാണ് അവരാരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്താൻ എന്ത് എന്താണ് ചെറിയ ഫിലിപ്പിന് കഴിയാതെ പോയത് അറിയാമല്ലോ നേരിട്ട് അറിയാൻ പറ്റുന്ന കാര്യമായതുകൊണ്ടാണല്ലോ ചെറിയ ഫിലിപ്പ് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത് എന്തുകൊണ്ട് കഴിയുന്നില്ല പിന്നെ മുംബൈയേക്കാൾ വലിയ ഒരു അധോലോകമായി അല്ലെങ്കിൽ ഡൽഹിയിൽ വരുന്ന മയക്കുമരുന്നിനെ ഇരട്ടിയിലധികം കേരളത്തിലേക്ക് വരുന്നുണ്ട് എവിടെയാണ് തെളിവുകൾ അതായത് ചെറിയാൻ ഫിലിപ്പിൻ്റെ കയ്യിൽ യാതൊരു വിധ തെളിവുകളുമില്ല ഒരു തെളിവുകളുമില്ലാതെ എന്തെങ്കിലുമൊക്കെ കേരളത്തിൻ്റെ കേരളമായി മാറി ഈ പറയുന്ന രാജ്യാന്തര കുറ്റവാളികളുടെ തലസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ അല്പം പാടുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇത് ശരിക്കും സംസാരിച്ചു രണ്ട് വർഷം നടക്കാൻ പോകുന്ന രണ്ട് വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലവിലത്തെ ഭരണ സംവിധാനത്തെ കുറ്റം പറയാൻ വേണ്ടി മാത്രമായി അദ്ദേഹം പറയുന്ന വെറും വില കുറഞ്ഞ ആരോപണങ്ങളായി മാത്രമേ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഇത്തരം പ്രസ്താവനകളെ നമുക്ക് കാണാൻ കഴിയും തെളിവുകളിലില്ല ആരൊക്കെയാണ് എന്നുള്ള പേരുകളെടുത്ത് പറയുന്നില്ല ഇവം കേരളത്തിലെ ഭരണ സംവിധാനത്തിലിരിക്കുന്ന മന്ത്രിമാർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പറയാൻ ധൈര്യം കാണിക്കണം എന്നിട്ട് ഇതിനെതിരെ കൃത്യമായ തെളിവുകൾ വെച്ചിട്ട് അന്വേഷണത്തിന് വേണ്ടി സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തണം അല്ലെങ്കിൽ കോടതിയിൽ പോയി ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ട സമ്മർദ്ദം ചെലുത്തണം ഇതൊന്നും ചെയ്യാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നാല് വോട്ട് എവിടെ നിന്നെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന വെറും കുൽസിത ശ്രമം എന്ന് മാത്രമേ ചെറിയ ഫിലിപ്പിന്റെ ഇത്തരം ആരോപണങ്ങളെ നമുക്ക് കാണാൻ കഴിയൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക